Hi friends, welcome back to our channel. We are NG from YK Sound Academy. നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് നമുക്ക് അൺബോക്സിങ്ങിനായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോരോ വീഡിയോ ആയിട്ട് അത് അൺബോക്സ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ലെങ്ത് ഓരോരോ വീഡിയോ. അപ്പോൾ അതിനകത്ത് കുറേ പ്രോഡക്റ്റ്സ് നമ്മുടെ സ്റ്റുഡിയോയുടെ അപ്ഗ്രഡേഷന് വേണ്ടി നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പാലക്കാട് ഒരു സ്റ്റുഡിയോ ബിൽഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് വേണ്ടി, പ്രസാദ് എന്ന് പറഞ്ഞ ചേട്ടനാണ്, ആൾക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി പ്രോഡക്റ്റ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുടെ പെർമിഷനോടെ നമ്മളത് അൺബോക്സ് ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രണ്ട് ഓഡിയോ ഇൻ്റർഫേസ് ആണ്, സെയിം ഓഡിയോ ഇൻ്റർഫേസ് ആണ്. ഒരെണ്ണം നമ്മൾ നമ്മുടെ സ്റ്റുഡിയോ അപ്ഗ്രഡേഷന് വേണ്ടി മേടിച്ചതാണ്, ഒരെണ്ണം പ്രസാദേട്ടൻ ആളുടെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി നമ്മൾ മേടിച്ചതാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മുടെ സ്റ്റുഡിയോയിലുള്ള പ്രോഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്താണ് ഈ ഒരു പ്രോഡക്റ്റിനുള്ളിൽ, എങ്ങനെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മേടിക്കാം. ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓഡിയൻറ്റിൻ്റെ ID44 എന്ന് പറഞ്ഞൊരു മോഡലാണ്. നിങ്ങൾക്കറിയാം, ഓഡിയൻ്റെ ഒരു വേറെ സീരീസ് അവരൊക്കെയായിരുന്നു, കുറച്ചുകൂടി കുറഞ്ഞ ബജറ്റിലുള്ളത്. അതാണ് ഇവോ സീരീസ്. നമ്മുടെ ഹോം സ്റ്റുഡിയോയ്ക്ക് വേണ്ടി നമ്മൾ മേടിച്ചത് ഇവോ 8 ആണ്. അതിന് ഓൾറെഡി അൺബോക്സിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവോ 4 അവൈലബിൾ ആണ്. ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ഹയർ സ്റ്റാൻഡേർഡാണ്, കുറച്ചുകൂടി ക്വാളിറ്റി വൈസും അതിൻ്റെ പ്രൈസ് വൈസും അതിൻ്റെ സിഗ്നൽ ഫ്ലോ എല്ലാം കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഒരു മോഡലാണ്. കുറച്ചുകൂടി പ്രൊഫഷണൽ സ്റ്റുഡിയോയിലേക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മോഡലാണ് ID44. ഇതിനെ തന്നെ ഒരു ID14 എന്ന് പറഞ്ഞ മോഡൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കാം. നമുക്ക് ഇതിനുള്ളിൽ എന്തൊക്കെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ഇത് ഓപ്പൺ ചെയ്യാം. ഈ ഒരു മോഡലിലെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഓഡിയൻ്റെ മിക്ക മോഡൽസിനെ കൂടെ അത് വരുന്നുണ്ട്. ഫ്രീ സോഫ്റ്റ്വെയർ ആൻഡ് പ്ലഗിൻസ് ഇതിൻ്റെ കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ അവരുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫ്രീ സോഫ്റ്റ്വെയർസ് അതുപോലെ ഫ്രീ പ്ലഗിൻസ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കൂടെ നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 3 ഇയേഴ്സ് വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് കമ്പനി വഴി കോൺടാക്ട് ചെയ്ത് നമുക്ക് അതിനെ വാറണ്ടി കിട്ടും. ബോക്സിന് ഔട്ട് സൈഡൊക്കെ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഉള്ളിൽ നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് ഗൈഡ് എന്ന് പറഞ്ഞൊരു മോഡൽ തന്നെ, എന്തൊക്കെ ഇതിൻ്റെ ബട്ടൺസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ജസ്റ്റ് ഒരു യൂസർ മാനുവൽ പോലെ. പിന്നെ നേരെ നമുക്ക് അതിനെ കേബിൾസ് പ്രൊവൈഡ് ആണ്. അപ്പോൾ ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസിനെ പ്രത്യേകം എന്ന് വെച്ചാൽ, ഇതിനകത്ത് നമുക്ക് രണ്ട് കേബിളും കണക്ട് ചെയ്യാം. കമ്പനി തന്നെ നമുക്ക് രണ്ട് കേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് USB-C to C type, ഒന്ന് USB-A to USB-C. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം ഇപ്പോൾ USB-C, ഇപ്പോൾ മാക്കിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻസിലൊക്കെ USB-C മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് USB-C മാത്രം യൂസ് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ പഴയ ലാപ്പ് ആണെങ്കിൽ പഴയ സിസ്റ്റം ആണ്, USB-A type പോർട്ട് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് USB-A to C യൂസ് ചെയ്യാം. അപ്പോൾ കമ്പനി തന്നെ ഇതിൻ്റെ കൂടെ രണ്ട് കേബിളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് USB-C to C ആണ്, ഇത് USB-A to C ആണ്. അപ്പോൾ ഇത് നല്ലൊരു ഫീച്ചറാണ്, അല്ലെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ടി വരും വേറെ നിങ്ങളുടെ സിസ്റ്റം അനുസരിച്ച്. അത് മാത്രമല്ല, നിങ്ങൾക്കറിയാം ഇവോ 8 ഞാൻ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ USB-C to C മാത്രമാണ് വന്നത്. പിന്നെ ഞാൻ എക്സ്ട്രാ മേടിക്കേണ്ടി വന്നു USB-A to USB-C. പക്ഷേ ഇതിൻ്റെ കൂടെ അവർ രണ്ട് കേബിളും അതിനൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് പ്രോഡക്റ്റ് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഡക്റ്റ് വരുന്നത്. രണ്ട് സൈഡിൽ രണ്ട് ബോക്സ് ആയിട്ടാണ് പ്രോഡക്റ്റ് വരുന്നത്. നമുക്ക് തൽക്കാലം ഈ ബോക്സ് മാറ്റിവെക്കാം. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡിൽ അതിൻ്റെ കേബിൾസും അതിൻ്റെ കണക്ടേഴ്സൊക്കെയാണ് അവർ പാക്ക് ചെയ്തേക്കണം. അപ്പോൾ ഈ ഒരു മോഡൽ ഓഡിയൻ്റെ ID44 എന്ന് പറഞ്ഞ മോഡൽ, അല്ലെങ്കിൽ ID14 മോഡൽ എന്ന് പറയുന്നത് USB ബസ് പവർഡ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫോക്കസ് റൈറ്റിൻ്റെ ഓഡിയോ ഇൻ്റർഫേസ്, അതുപോലെ ഇവോ 8 സീരീസ് അതൊക്കെ ബസ് പവർഡ് ആണ്. ബസ് പവർഡ് എന്ന് പറയുന്നത് USB ത്രൂ തന്നെയാണ് അതിൻ്റെ പവർ കണക്ഷൻ പവർ വലിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിന് അത്യാവശ്യം പവർ വേണം, കാരണം നമുക്കറിയാം നേരത്തെ ഓഡിയോ ഇൻ്റർഫേസ് അതുപോലെ കുറച്ച് കുറഞ്ഞ ബജറ്റിലുള്ള ഓഡിയോ ഇൻ്റർഫേസിൻ്റെ എല്ലാം ബസ് പവർഡ് ആയിരിക്കും. നമ്മുടെ ഫോക്കസ് റൈറ്റ്, സോളോ, 2i2, അതുപോലെ ഇവോ 8, ഇത് അതൊക്കെ ബസ് പവർഡ് ആയിട്ടുള്ള ഓഡിയോ ഇൻ്റർഫേസ് ആണ്. അതിനർത്ഥം USB വഴി തന്നെയാണ് പവർ വലിക്കുന്നത്. പക്ഷേ ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസ് അത്യാവശ്യം പവർ വേണം, അതുകൊണ്ട് അവർ അതിൻ്റെ കൂടെ പവർ അഡാപ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു 12 വോൾട്ടിൻ്റെ പവർ അഡാപ്റ്റർ. ഇതിനെ കൂടെ നമുക്ക് ഇതിൻ്റെ ഒരു കണക്ഷന് വേണ്ടി നമുക്കൊരു 5 അഡാപ്റ്റർ ഇതിനെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓഡിയോ ഇൻ്റർഫേസിൽ ഇത് കാണുന്നത്. എല്ലാം ടൈപ്പ് പ്ലഗിന് വേണ്ടി അവർ നമുക്ക് സെപ്പറേറ്റ് ടൈപ്പ് കണക്ഷൻസ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, ഏത് പ്ലഗ് പോയിൻ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് സൂട്ട് ആവുന്ന രീതിയിലാണ് അവർ നമുക്ക് തരുന്നത്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഓഡിയോ ഇൻ്റർഫേസിലോട്ട് വരാം. ഇതാണ് നമ്മുടെ ഓഡിയൻ്റിൻ്റെ ID44 എന്ന് പറഞ്ഞ ഓഡിയോ ഇൻ്റർഫേസ്. ഫുൾ മെറ്റൽ ബോഡിയാണ്, നല്ല വെയിറ്റ് ഉള്ള ഒരു ഓഡിയോ ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ഇതിനകത്ത് മൈക്ക് 4 മൈക്ക് കണക്ട് ചെയ്യാം, അത് കോംബോ ജാക്കാണ്. നിങ്ങൾക്കറിയാം 1, 2, 3, 4
കോംബോ ജാക്കോടെ നാല് മൈക്ക് നമുക്ക് കണക്ട് ചെയ്യാം, ടി ആർ എസും കണക്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് എക്സ് എൽ ആർ കണക്ഷനും കൊടുക്കാം. അത് ആ നാല് മൈക്കിൻ്റെ നമുക്ക് ചാനലാണ് ഇവിടെ. ഇതിനതിൻ്റെ ഗെയിൻ ഓപ്ഷൻ എല്ലാം മുകളിലത്തെ ഈ നോബ് എന്ന് പറയുന്ന ഗെയിനാണ്. പിന്നെ നമുക്കൊരു സിഗ്നലിൻ്റെ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ഉണ്ട്. നമുക്ക് സിഗ്നൽ വരുമ്പോൾ തന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യും. അതുപോലെ പീക്ക് എന്ന് പറയുന്നത് പീക്കിൻ്റെ ഒരു എൽ ഇ ഡി നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ പീക്ക് ആവുകയാണെങ്കിൽ നമുക്ക് റെഡ് ലൈറ്റ് കത്തും. ഓഡിയൻ്റെ ഐ ഡി 44 എന്ന് പറയുന്നത് ഓഡിയൻ്റെ എ എസ് പി 8000 എന്ന് പറഞ്ഞ ഒരു വലിയൊരു കൺസോളിൻ്റെ തന്നെ പ്രിയാംസാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ ഹൈ ക്വാളിറ്റി ഉള്ള ഒരു മിക്സിംഗ് കൺസോൾ, മിക്സിംഗ് ഡിജിറ്റൽ മിക്സറിൻ്റെ ഒരു പ്രിയാംസാണ് ഈ ഒരു ഓഡിയൻ്റർഫേസിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി വളരെ ഹൈ ആണ്. ഇതിൻ്റെ ഡൈനാമിക് റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ ഒരു 121 dB ആണ് ഇതിൻ്റെ ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത്. നോർമൽ ഒരു ഫോക്കസ് ആയിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ 113, 112 ഉള്ളൂ. അപ്പോൾ അത്ര വ്യത്യാസമുണ്ട് ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസും. ഇതിനെ തന്നെ ഇവോ സീരീസിന് 116 ഉള്ളൂ. ഇത്ര ഡൈനാമിക് റേഞ്ച് ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ നമുക്ക് നോബ് വന്നേക്കുന്നത് എല്ലാം പഴയ ഒരു സ്റ്റൈലാണ്. ഇങ്ങനെ ക്ലിപ്പ് ടൈപ്പ് ഒരു ഓൺ ഓഫിൻ്റെ ഒരു സ്വിച്ച് പോലെ 48 volts ഫാൻറം പവറിൻ്റെ ബട്ടൺ. പിന്നെ -10 dB ഒരു പാഡിൻ്റെ സ്വിച്ച് ഉണ്ട്. ഇപ്പോൾ ബൈ ചാൻസ് ഹൈ ലെവൽ സിഗ്നലാണ് വരണമെങ്കിൽ നമുക്ക് -10 dB ഒരു പാഡ് കൊടുക്കാൻ പറ്റും. പിന്നെ ലോ കട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബട്ടണുണ്ട്. ലോ കട്ട് ചെയ്യാം നമുക്ക്, ലോ ഫ്രീക്വൻസി നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ലോ കട്ട് ചെയ്യാം. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് എൽ ഇ ഡി സിഗ്നൽ കാണിക്കാൻ വേണ്ടി, നമുക്ക് ലെവൽ അറിയാൻ വേണ്ടി നമുക്ക് എൽ ഇ ഡി സിഗ്നലിൻ്റെ ഒരു മീറ്റർ തന്നിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റ്സ് ആണ്. നോ ഈ ഒരു മാസ്റ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു നോബ്. പിന്നെ ഇതൊരു ക്ലിക്ക് ചെയ്യാൻ പറ്റിയ ഒരു നോബാണ്. അപ്പോൾ ഇതിനൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ഐ ഡി ബട്ടൺ ഉണ്ട്. ഈ ഐ ഡി ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഏതെങ്കിലും നമുക്ക് ഓട്ടോമേഷൻ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഐ ഡി ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഈ നോബ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ക്രോൾ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പ്ലേ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് അപ് ഡൗൺ പോകണമെങ്കിലോ ഈ ഒരു നോബ് നമുക്ക് അതിനു വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഡിം സ്വിച്ച് ഉണ്ട്. ഡിം സ്വിച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ബൈ ചാൻസ് നിങ്ങൾ റെക്കോർഡിങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ സ്റ്റുഡിയോനകത്ത് വന്നേക്കുന്ന ആളായിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും നോർമലി നമ്മൾ സ്പീക്കറിനെ വോളിയം കുറയ്ക്കാറുണ്ട്. അപ്പോൾ അതിനെ പകരം ഈ ഡിം സ്വിച്ച് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിത് പ്രസ് ചെയ്യുമ്പോൾ സ്പീക്കറിൻ്റെ വോളിയം ഒറ്റയടിക്ക് കട്ടാവും. അപ്പോൾ നമുക്ക് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഈ ബട്ടൺ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്പീക്കറിൻ്റെ വോളിയം നോർമലിലേക്ക് പോകും. അപ്പോൾ നോർമലി ആണെങ്കിൽ നമ്മൾ വോളിയം കുറച്ചിട്ട് പിന്നെ നമ്മൾ കറക്റ്റ് വോളിയത്തിൽ വെക്കുമ്പോൾ ചിലപ്പോൾ ഇത് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തഡാണ് ഡിം സ്വിച്ച്. മിക്കവാറും വലിയ വലിയ മിക്സേഴ്സിലത് വരുന്ന ഒരു ഒരു ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് ഡിം ചെയ്യാം, ജസ്റ്റ് ആ വോളിയം കുറയും. നമുക്ക് സംസാരിച്ച് കഴിയുമ്പോൾ ബട്ടൺ റിലീസ് ചെയ്യുമ്പോൾ വോളിയം തിരിച്ച് അതിലേക്ക് പോകും. പിന്നെ കട്ട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ വോളിയം കട്ട് ചെയ്യണമെങ്കിൽ ഈ കട്ട് സ്വിച്ച് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഉള്ള രണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് നോബ് എന്ന് പറയുന്നത് രണ്ട് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കാണാം 1, 2 എന്ന് പറഞ്ഞാൽ രണ്ട് ഹെഡ്ഫോൺസ്. ഇത് നമുക്ക് സെപ്പറേറ്റ് മിക്സ് നമുക്ക് കൊടുക്കാൻ പറ്റും ഈ രണ്ട് നോബ് വഴി. രണ്ട് നോബ് നമുക്ക് ഹെഡ്ഫോൺസിൻ്റെ നമുക്ക് ലെവൽ നോബിന് നമുക്ക് തന്നിട്ടുണ്ട് അവർ. പിന്നെ ഈ F1, F2, F3 എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ അസൈൻ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു ബട്ടൺ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യണം. നമുക്ക് മ്യൂട്ട് ആവാം, അല്ലെങ്കിൽ ഫേസ് ഫ്ലിപ്പ് ചെയ്യാനാവാം, അല്ലെങ്കിൽ മോണോ ആക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺസ് അതിൽ അസൈൻ ചെയ്യാൻ പറ്റും. ഏത് സോഫ്റ്റ്വെയറിൽ ഏത് കൺട്രോളിൽ നമുക്ക് ഇതിൽ അസൈൻ ചെയ്യാൻ പറ്റും. അത് അസൈൻ ചെയ്താൽ നമുക്ക് ഈ ഒറ്റ ബട്ടണിൽ നമുക്ക് മ്യൂട്ട് ചെയ്യണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫേസ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഫേസ് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പറഞ്ഞാൽ മോണോ ആയിട്ട് മൊത്തം കേൾക്കണമെങ്കിൽ നമുക്ക് മോണോ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് തന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും അടിയിൽ ടോക്ക് ബാക്ക്. ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് ഈ ടോക്ക് ബാക്ക്. നിങ്ങൾക്കറിയാം ഇപ്പോൾ കൺട്രോൾ റൂമിലിരുന്ന് നമ്മൾ നിങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റെക്കോർഡിംഗ് ബൂത്തിനകത്ത് ഒരു ആർട്ടിസ്റ്റ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഇപ്പോൾ പക്ക സീൽഡ് ആണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ഈ ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നോർമലി ടോക്ക് ബാക്ക് നമ്മൾ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ട് ആ മൈക്ക് ത്രൂ ആണ് ടോക്ക് ബാക്ക് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സോഫ്റ്റ്വെയർ പ്രൊവൈഡഡ് ആണ്, ഓഡിയൻറ്റിൻ്റെ ഒരു മിക്സർ പ്രൊവൈഡഡ് ആണ്. ആ മിക്സർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഏത് മൈക്കും നമുക്ക് നമ്മുടെ ലാപ്പിൽ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇതിൽ കണക്ട് ചെയ്ത് നമുക്ക് ടോക്ക് ബാക്ക് മൈക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള മൈക്രോഫോണും ആവാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു മൈക്ക് ഇവിടെ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നാല് മൈക്കാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് നമുക്ക് യൂസ് ചെയ്യാം. ഒരു മൈക്ക് നമ്മൾ ടോക്ക് ബാക്കിന് വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി മൂന്ന് മൈക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസ് നമുക്ക് ഈ പറഞ്ഞ പോലെ മൈക്കിന് ഇൻബിൽറ്റ് ആയിട്ടുള്ള മൈക്ക് വരെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫീച്ചർ വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം നമുക്ക് ടോക്ക് ബാക്ക് സംസാരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കാണാം വേറെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഫ്രണ്ടിൽ തന്നിട്ടുണ്ട്. 1 and 2 അത് പറഞ്ഞാൽ ഡി ഐ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. ഡി ഐ എന്ന് പറയുന്നത് ഡയറക്ട് ഇഞ്ചക്ഷൻ ആണ്. അതിനർത്ഥം നമുക്ക് അൺബാലൻസ് ആയിട്ടുള്ള കണക്ഷൻസ് ഇപ്പോൾ ഇലക്ട്രിക് ഗിറ്റാറായി അല്ലെങ്കിൽ അക്കൂസ്റ്റിക് ഗിറ്റാറായി അതൊക്കെ അൺബാലൻസ് ഔട്ടാണ്. അപ്പോൾ അത് നമുക്ക് ബാലൻസ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് കയറ്റാൻ രീതിയിലാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ 1, 2 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്കിലത്തെ 1, 2 മൈ കണക്ഷൻസ് കട്ടാവും. അപ്പോൾ 1, 2 നമുക്ക് ഇതും യൂസ് ചെയ്യാം. ഇപ്പോൾ ഇലക്ട്രിക് ഗിറ്റാർ അൺബാലൻസ് ആയിട്ട് ഇപ്പോൾ കീബോർഡിന് ഔട്ടായി. നമുക്ക് നോർമലി ഒരു ലൈവ് ഷോയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ
ഒരു ഡി ഐ ബോക്സ് യൂസ് ചെയ്യാറുണ്ട്, അത് അൺബാലൻസ് കണക്ഷനെ ബാലൻസ്ഡ് ആക്കാൻ വേണ്ടി. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇതിന് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഡി ഐയുടെ ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അതിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇനി ബാക്ക് സൈഡിലോട്ട് വരാം. ഇതിന് ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാം 1, 2, 3, 4 ഇത് നാലും കോംബോ ജാക്ക് മൈക്ക് ആൻഡ് ടി ആർ എസ് കണക്ഷൻസിൻ്റെ കണക്ഷൻസാണ്. ഇവിടെ സെൻഡ് രണ്ട് ഓപ്ഷൻസ് കൂടി തന്നിട്ടുണ്ട്, സെൻഡും റിട്ടേണിൻ്റെ. ഇതെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എക്സ്റ്റേണൽ ബോർഡ് യൂസ് ചെയ്യണം. എക്സ്റ്റേണൽ ബോർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മൈക്കിന് നമുക്ക് ഒരു സ്പെസിഫിക് കംപ്രസർ വേണം, അല്ലെങ്കിൽ സ്പെസിഫിക് എഫക്ട്സ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്റ്റേണൽ ഹാർഡ്വെയർ യൂസ് ചെയ്ത് ആ മൈക്കിന് നമുക്ക് ആ ഒരു എഫക്റ്റ് കൊടുക്കാൻ പറ്റും. അത് ഇക്യു ആവാം, അത് കംപ്രഷൻ ആവാം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രൊസസ്സിങ് ആവാം. അത് നമുക്ക് ഈ 1 and 2 ചാനലിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ആ ഓപ്ഷൻ ഇവർ തന്നെ നോർമലി നമ്മളൊരു ടി ആർ എസ് വൈ കേബിളാണ് യൂസ് ചെയ്യുക. ഇതിൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് തന്നെ സെൻഡ് ആൻഡ് റിട്ടേൺ നമുക്ക് ബാലൻസ് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ഇതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ 3 and 4 നോർമൽ കോമ്പോ ജാക്കാണ്, നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ ഔട്ട്പുട്ട് 1, 2, 3, 4 നാല് ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിനകത്ത് ബാലൻസ്ഡ് ആയിട്ടുള്ള അനലോഗ് ഔട്ട്പുട്സ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ID44 വിളിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസിനകത്ത് 4 mic കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് ഇവർ തന്നിട്ടുണ്ട്, ഇന്നും ഔട്ട്പുട്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് 20 extra mics നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒറ്റ ഓഡിയോ ഇൻ്റർഫേസ് നമ്മളൊരു പ്രീ ആംബ് ഒരു ബോക്സ് മേടിക്കുകയാണെങ്കിൽ അതിനകത്തൊരു 20 mic കണക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒപ്റ്റിക്കൽ കേബിൾ വഴി കണക്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസിന് 20 inputs കിട്ടും. 20 mic ഇൻപുട്സ് കിട്ടും. ഇതിൻ്റെ 4 യൂസ് ചെയ്യാം, അത് കൂടാതെ നമുക്ക് 20 യൂസ് ചെയ്യാം. പിന്നെ ഔട്ട്പുട്ട്സ് ആയാലും നമുക്ക് എക്സ്ട്രാ 20 കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ 4 ഔട്ട്പുട്ടും പിന്നെ 20, അങ്ങനെയാണ് ഇതിന് ID44 എന്ന് പറഞ്ഞ പേര് വന്നത്. അതാണ് ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നോർമലി ഓഡിയോ ഇൻ്റർഫേസിൽ ഓൺ്റെ ബട്ടൺ വരാറില്ല, ഇതിൽ ഓൺ്റെ ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്. ഓൺ ആക്കാം, നമുക്ക് ഓൺ ഓഫ് ആക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലഗ് വെച്ച് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ USB-C ടൈപ്പിൻ്റെ ഒരു കണക്ഷൻ തന്നിട്ടുണ്ട്, 12 volt പവർ അഡാപ്റ്ററിൻ്റെ ഓപ്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഓഡിയോ ഇൻ്റർഫേസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസ് നമ്മൾ യൂസ് ചെയ്ത് നോക്കി വളരെ ഹൈ ക്വാളിറ്റിയാണ്. ഒരു ഫോക്കസ് റൈറ്റ് അല്ലെങ്കിൽ ഇവോനെ അപേക്ഷിച്ച് ഇതിനെ ഔട്ട്പുട്ടായാലും ഇൻപുട്ടായാലും വളരെ കൂടുതലാണ്. അതിൻ്റെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്, കാരണം ഇതിൻ്റെ ഡൈനാമിക് റേഞ്ച് വളരെ കൂടുതലാണ്. നോയ്സിൻ്റെ ലെവൽ വളരെ കുറവാണ്. നോർമലി കുറഞ്ഞ ബജറ്റിലുള്ള ഓഡിയോ ഇൻ്റർഫേസ് നമ്മളൊരു 75% മേളിലേക്ക് ഗെയിൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓഡിയോ ഇൻ്റർഫേസ് നോയ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, സെൽഫ് നോയ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസിൻ്റെ പ്രത്യേകത വെച്ചാൽ സെൽഫ് നോയ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് വളരെ ക്ലീൻ ആയിട്ടുള്ള സിഗ്നലാണ് നമുക്ക് റെക്കോർഡിങ്ങിന് കിട്ടുക. ഇതാണ് ഓഡിയൻ്റെ ID44 ഓഡിയോ ഇൻ്റർഫേസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, താഴെ കമൻറ്റ് ചെയ്യാം, ഞാൻ തിരിച്ചായിട്ട് റെസ്പോണ്ട് ചെയ്യും. ഇത് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, നമ്മളതിനെ ഒരു ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് എടുത്തരാനുള്ള ഓപ്ഷൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് റിവ്യൂ ചെയ്യാനും അൺബോക്സിങ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.